വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒരു ഓർഗനൈസറാണ്. അതിനായിട്ട് റൗണ്ട് ഷേപ്പിൽ രണ്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 7 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നോർമൽ A4 സൈസ് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു ഒരു വട്ടത്തിലുള്ള ഓർഗനൈസർ ആണല്ലോ, അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ഓഫ് കാർഡ്ബോർഡാണ്. അപ്പോൾ ദേ ഇങ്ങനത്തെ കണ്ടില്ലേ, ചില കാർഡ്ബോർഡ് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അത് കൂട്ട് കാർഡ്ബോർഡ് നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പേപ്പർ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പയ്യെ റോൾ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അത് ഒട്ടിക്കാം. ഗ്ലൂ ആക്കി കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇത് കൂട്ടധികം കുറച്ചധികം കൂടെ ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടല്ലേ കുറേ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പഴയ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തത്. നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡ്സിൽ നമ്മൾ ഇതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി മുമ്പേ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഫോം ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യാതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് തന്നെ നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പം ഇത് സക്സസ് ആയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഫെവിബോണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ കാർഡ്ബോർഡ് നമ്മളിതിൻ്റെ മൂടി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം അതിനടുക്കൊരു ഒരു പിടി പോലെ വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, ഒട്ടിക്കുക. ശേഷം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഇനി അങ്ങനെ തന്നെ ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആ ഒരു പിടി നമ്മുടെ മുടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രസമില്ല കാണാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ടേപ്പ്, വളകൾ, ബുഷുകൾ, എന്ത് വേണമെങ്കിലും മാലകളൊക്കെ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. ചെറുതും വലുതുമായിട്ടൊക്കെ ഇതുണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ട്രൈ ചെയ്തിട്ട് ട്രൈ പിക്സൊക്കെ അയച്ചു തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.